C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. മാഡം അന്ന് പറഞ്ഞ ആ ഫ്രണ്ട്ഷിപ്പ് മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഞാൻ പറയാം, മാഡം എന്നോട് ക്ഷമിക്കണം. പഴയതൊക്കെ തേഞ്ഞുമാഞ്ഞു പോയ കൂട്ടത്തില് ഞാൻ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ മാഡം മനസ്സിൽ നിന്ന് മായ്ക്കണം. സാൻഡ്രയും രേഖയും ഒന്നാവുന്നത് എപ്പോഴായാലും നല്ലതായിട്ടേ വന്ന് ഭവിക്കൂ. ശരി സാന്ദ്രോ, നിന്നെ പരാജയം മുന്നിൽ കണ്ട് സന്ധ്യസംഭാഷണത്തിന് ഇറങ്ങിയതാണോ അതോ പുതിയ കള ഒരുക്കി എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയതാണോ? നോ മാഡം, സാന്ദ്രയുടെ ഈ കുമ്പസാരം ഉള്ളിൽ തട്ടിയതാണെങ്കിൽ ഒരു തവണ, ഒരേ ഒരു തവണ കൂടി ഞാൻ നിന്നെ വിശ്വസിക്കാം. എല്ലാ കാര്യത്തിലും എന്റെ മുന്നിൽ വിജയിച്ചു നിൽക്കുന്ന ശ്രീലക്ഷ്മിയെ തോൽപ്പിക്കാൻ ഞാൻ പല വിധത്തിൽ ശ്രമിച്ചിട്ടും നടന്നില്ല. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോ ഈ കാര്യത്തിന് സാന്ദ്രയുടെ നയങ്ങളാണ് ശരിയെന്ന് തോന്നുന്നു. സാധാരണ വീടുകളിൽ ജ്യേഷ്ഠന്റെ ഭാര്യയും അനിയന്റെ ഭാര്യയും തമ്മിലുള്ള ക്ലീശേ വഴക്കുകളല്ല. ഇല്ലായ്മ ചെയ്യണം വേണ്ടി വന്ന. അങ്ങനെയല്ല രേഖ മാഡം, അവിടെ മാഡത്തിന് തെറ്റി. മരണം എപ്പോഴും അവൾക്ക് ആധിപത്യം കൂട്ടുകയേ ചെയ്യും. രവിസാറിന്റെ മനസ്സിൽ തീരാ ദുഃഖമായിട്ട് അവള് മാറുകയല്ല ചെയ്യേണ്ടത്. കണ്ടാൽ അറപ്പ് തോന്നും വിധം അവളെ സാർ അകറ്റി നിർത്തണം. ആ അകൽച്ച നമ്മള് മുതലെടുക്കണം. മൂത്ത മരുമകളുടെ അസാന്നിധ്യത്തിൽ ഇളയ മരുമകളുടെ തേരോട്ടം. തേര് തെളിക്കുന്നത് ഈ സാൻഡ്ര. പകരം തേരാളിക്ക് വേണ്ടത് രവിചന്ദ്ര വർമ്മൻ എന്ന മനുഷ്യനെ. ആ മനുഷ്യനെ മാത്രം. ഈ കാണുന്ന സ്വത്തുക്കളുടെ എല്ലാ അവകാശി രേഖ മാഡം മാത്രം. ശ്രീലക്ഷ്മിയെ മാറ്റി പകരം രേഖയെ കുടിയിരുത്തും ഞാൻ ആ സ്ഥാനത്ത്. പക്ഷേ ഇപ്പൊ പ്രശ്നം അതല്ല സാന്ദ്ര. അറിയാം, ഗ്രഹങ്ങളുടെ നില മാറിയപ്പോ വീട്ടിൽ പ്രശ്നങ്ങൾ മാറാൻ സന്താനഭാഗ്യം വേണമെന്നുള്ള ജോൽസ്യന്റെ പ്രവചനം കുറച്ചൊന്നുമല്ല മാഡത്തെ അലോസരപ്പെടുത്തിയത് അല്ലേ? ആദ്യം ജനിക്കുന്ന കുഞ്ഞ് ഈ വീട്ടില് സമാധാനം കൊണ്ടുവരും. മറ്റൊരവകാശി പിറവിയെടുത്തില്ലെങ്കിൽ സർവസ്വത്തിന്റെ അവകാശം ആ കുഞ്ഞിൽ നിക്ഷിപ്തം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.